എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, ദുബായ് മാൾ, എടക്കര. ട്രഷറി നിയന്ത്രണത്തിനെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കോൺഗ്രസ് ജനപ്രതിനിധികളാണ് എടക്കര സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. അത് പഞ്ചായത്തിന്റെ അവകാശമാണ്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് നിഷിപ്തമായ ഒരു അവകാശമാണ്. ആ അവകാശമാണ് പലപ്പോഴും ഗൗരവമെടുക്കാറുള്ളത്. ഇവിടെ 25-ാം വർഷം കുട്ടി ആഘോഷിക്കുമ്പോൾ, ജനവാസത്തിൽ 25-ാം വർഷം കുട്ടി ആഘോഷിക്കുമ്പോൾ അറിയാവുന്നത് പാവപ്പെട്ട ഒട്ടനവധി ആൾക്കാർ നിരന്തരമായി പഞ്ചായത്തുകളിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. അവർ വീട് റിപ്പയർ ചെയ്ത പൈസ കൊടുക്കാനുമില്ല. കർഷകരാണെങ്കിൽ അവർ ഉണ്ടാക്കിയ കൃഷിക്കുള്ള സബ്സിഡി കൊടുക്കാൻ അവർക്ക് പണമില്ല. കാരണം പഞ്ചായത്തിൽ നിന്നും 100,000 അധികമുള്ള തുക കൊടുക്കാത്തൊരവസ്ഥയാണ്. നമുക്ക് പണം നൽകുകയും അതിനൊപ്പം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം, രണ്ടാമത്തെ ഗഡു കിട്ടേണ്ട കാലാവധി എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ്. ആ പണം തരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ മാസത്തിലാണ് ആ പണം നൽകുന്നത്. അതൊരു പഴയ ഡേറ്റ് ഇട്ടിട്ട് ഇപ്പൊ മൂന്നാമത്തെ ഗഡു ലഭിക്കേണ്ട സമയം കഴിഞ്ഞു. ഡിസംബറിൽ 3-ാം ഗഡു ലഭിക്കണം. ആ ഗഡു ലഭിച്ചിട്ടില്ല. ഇപ്പൊ പല പഞ്ചായത്തുകളിൽ പ്ലാൻ പദ്ധതിയുടെ തുക മാറി കഴിഞ്ഞിട്ടുണ്ടാവും. മുത്തേട പഞ്ചായത്തിന്റെ അവസ്ഥ അവർക്ക് അറിയാം. പ്ലാനിൽ ഇപ്പം തുകയില്ല. 3-ാം ഗഡു ലഭിച്ചിട്ടുമില്ല. കൊടുത്ത ബില്ലുകൾ മാറിയിട്ടുമില്ല. ഞങ്ങൾക്കറിയാം, ലൈഫ് മിഷൻ പദ്ധതി തന്നെ വീട് റിപ്പയറിംഗായ 23 ലക്ഷത്തോളം ബില്ല് ഇവിടെ കിടക്കുകയാണ്. അതുപോലെ തന്നെ കർഷക മേഖലയിൽ 10-15 ലക്ഷം രൂപയുടെ ബില്ല് ഇവിടെ കിടക്കുകയാണ്. ഈ പണം ഒന്നും മാറിക്കൊടുക്കേണ്ട എന്നുള്ള നിർദ്ദേശമാണ് കർഷകർക്ക് ധനകാര്യ വകുപ്പ് കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ദൈനംദിനമായി ജനങ്ങൾ കയറിയിറങ്ങിയാണ് പഞ്ചായത്തിലേക്ക്. ചെറുകിട പഞ്ചായത്ത് എന്ന് പറഞ്ഞ് പ്രാദേശിക സർക്കാർ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ്. ഒരു പട്ടികത്താലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം സമീപിക്കുന്നത് ഗ്രാമപഞ്ചായത്തിനെയാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ വെച്ച തുക 246 കോടി രൂപയാണ്. പഞ്ചായത്തിന് ലഭിക്കേണ്ട ബഡ്ജറ്റിൽ വെച്ച തുക വെട്ടിക്കുറച്ചത്. അതിന്റെ ഫലം അനുഭവിക്കുന്ന പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഉണ്ട്. അവർ എസ്റ്റിമേറ്റ് എടുത്തു, എന്റെ നടപടിയിലേക്ക് പോയി. മെയിൻ്റെ ഗ്രാന്റ് കൊടുത്ത പണം 86 കോടി രൂപയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഒഴിവാക്കപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ മാത്രം 86 കോടി രൂപ. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ്, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാനായിൽ ജേക്കബ്, കെ സി ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ധർണയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. ടി ബേബി ഡയപ്പർ ആൻഡ് പാൻസ്, നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.